നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ പി എസ് ജിയുടെ സെന്റ് ആന്റണിക്കെതിരെയുള്ള മത്സരം 3-3 അവർ വിജയിച്ച് കയറിയത്. ലയണൽ മെസ്സി പി എസ് ജിയുടെ 3 അസിസ്റ്റ് നൽകുകയും ചെയ്തു. അങ്ങനെയൊക്കെ വലിയ സന്തോഷത്തിലായിരിക്കും അവരുടെ ആരാധകർ മത്സരം അവസാനിപ്പിക്കാൻ ഇരുന്നിട്ടുണ്ടാവുക. പക്ഷേ കളി അവസാനിക്കുന്നതിന് മുമ്പായി തന്നെ അവരുടെ മറ്റൊരു സൂപ്പർ താരം നെയ്മർ ജൂനിയർക്ക് പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നത് വലിയ രൂപത്തിൽ അവരെ ആശങ്കയിലാഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. താരത്തിന് കുറച്ചധികം നാളുകൾ പുറത്തിരിക്കേണ്ടി വന്നേക്കുമെന്നാണ് പ്രാഥമിക സൂചനകൾ. എന്നാൽ അദ്ദേഹത്തെ ടാക്കിൾ ചെയ്ത ഇവാൻ മാക്കോണിനെതിരെ വലിയ രൂപത്തിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ നടക്കുന്നു. അദ്ദേഹം നെയ്മറെ അത്തരത്തിൽ പരിക്ക് പറ്റിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ചെയ്തു എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ സെന്റ് എറ്റിനെ തന്നെ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ക്ലബ്ബ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട്. അതിലവർ പറയുന്നത് വളരെ കൃത്യമായിട്ട്, ഇത് ഇവാൻ മാക്കോണോ മറ്റാരെങ്കിലും ആവട്ടെ, ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ സെന്റ് എറ്റിനയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയും. നമുക്കതിലേക്കൊന്ന് പോകാം. അവർ പറയുന്നത് ഇങ്ങനെയാണ്, തീർച്ചയായിട്ടും സെന്റ് എറ്റിനെ ഇതിലുള്ള ഞങ്ങളുടെ വലിയ ഡിസപ്രൂവൽ അറിയിക്കുകയാണ്. അദ്ദേഹം വിക്ടിമായി കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസൾട്ടുകൾക്ക് വിക്ടിമായി കൊണ്ടിരിക്കുന്നു. പി എസ് ജി വേഴ്സസ് സെന്റ് എറ്റിനെ മത്സരത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലാണ് അദ്ദേഹത്തിനെതിരെയുള്ള പ്രതികരണങ്ങൾ. എന്നാൽ ഇവാൻ മാക്കോണാവട്ടെ മറ്റേതെങ്കിലും താരമാവട്ടെ, ഒരിക്കലും ഇത്തരത്തിലുള്ള ആ ഒരു സൈബർ അറ്റാക്കുകൾ, ഇൻസൾട്ടുകൾ നടക്കാൻ പാടില്ല, അത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഓൺലൈൻ ഹരാസ്മെൻ്റ് മസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ആ ഒരു കുറിപ്പ് അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും ഒട്ടും നീതീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ആരാധകർ ഈ ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. കാരണം കളിക്കളത്തിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ടാക്കിളുകളും മറ്റുമൊക്കെ ഉണ്ടാവും. നെയ്മർ ദൗർഭാഗ്യകരമായ രൂപത്തിലാണ് അങ്ങനെ ആംഗിൾ ട്വിസ്റ്റഡായ രൂപത്തിൽ ലാൻഡ് ചെയ്യപ്പെടുന്നത്. അതിന് അദ്ദേഹത്തിന് കുറച്ചധികം നാളുകൾ ഒരുപക്ഷെ പുറത്തിരിക്കേണ്ടി വന്നേക്കും. എന്നാൽ പോലും എതിർഭാഗത്തുള്ള താരങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത് ശരിയല്ല. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.